Welcome back to my channel. നല്ലൊരു ന്യൂഡ് ബേൺഡ് ഓറഞ്ച് ന്യൂഡ് കളറാണ് പ്ലസ് ബേൺഡ് ഓറഞ്ച് ആണ്. ഇപ്പോൾ ഒരു ഓറഞ്ചിഷ് കളേഴ്സ് ആണല്ലോ കൂടുതൽ ട്രെൻഡ്. അപ്പോൾ ഇതൊരു ബേൺഡ് ഓറഞ്ച് കളറാണ്. നല്ലൊരു ഫോർമുലയാണ് കേട്ടോ, നല്ല ക്രീമി ഫോർമുലയാണ്, മാറ്റ് ഫിനിഷുമാണ്. ഒരുപാട് നേരം ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, നമ്മളൊരു 3 hours 4 hours ഒക്കെ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഷാർപ്പ് ചെയ്യാനായിട്ട് ഇതിൻ്റെ തന്നെ ഒരു ഷാർപ്പ്നറും കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഷാർപ്പ്നർ ഇതേതുപോലെയാണ്, ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഷാർപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതായത് ഇങ്ങനെ ഒരു ബോക്സിലൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് ലിപ് ലൈനർ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഷാർപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിപ് ലൈനർ ആയിട്ടും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വീണ്ടും കാണിക്കാൻ പോകുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്, ഒരു മിനി ലിപ്സ്റ്റിക് ആണ്. നൈക്കേൻ്റെ തന്നെ നമുക്ക് മിനി ലിപ്സ്റ്റിക്സ് അവൈലബിൾ ആണ് കേട്ടോ. നൈക്കേൻ്റെ തന്നെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അതിൽ ഞാൻ മദ്രാസ് കാപ്പി എന്ന് പറയുന്നൊരു ഷെയ്ഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം ഞാൻ ലിപ്സിലിട്ടിരിക്കുന്നത് ആ ഷെയ്ഡാണ് കേട്ടോ. ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഇതും. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. എത്രയാണ്, 0.5 ml ഒക്കെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെ പ്രൈസും ഭയങ്കര കുറവാണ്, 200 and something ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേ റേഞ്ചസ് വാങ്ങിച്ചാൽ പല കളേഴ്സും കിട്ടുമല്ലോ. നമ്മൾ എന്തായാലും ഒരു ലിപ്സ്റ്റിക്ക് എക്സ്പയറി ഡേറ്റ് തീർന്നതിൻ്റെ മുമ്പ് ചിലപ്പോൾ നമ്മൾ ഫുൾ യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് വിഷമാവില്ല നമ്മൾ തീരുന്നതിന് മുമ്പ് നമുക്ക് കളയേണ്ടി വന്നാൽ. അപ്പോൾ ഇങ്ങനത്തെ മിനി ലിപ്സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മേബ്ലിൻ്റെ ഒരു ഹൈലൈറ്റർ ആണ്. പക്ഷേ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഷെൽഫിൽ നിന്നൊക്കെ എടുത്തതാണ്. അപ്പം ആ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇത് ചെറുതായിട്ടും താഴേക്ക് വീണ്, അപ്പം തന്നെ പീസ് പീസ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. മെബ്ലിൻ്റെ ആണ് കേട്ടോ ഇത്, മെബ്ലിൻ്റെ ആണ്. 300 and something ഉള്ളൂ ഇതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ ചീപ്പ് പ്രൈസിനൊരു ഹൈലൈറ്റർ വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നല്ല, ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. നല്ല ഷൈനിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ്. പക്ഷെ എന്താ ചെയ്യാത്തൊന്ന് പൊട്ടിപ്പോയി. ഇനി നിങ്ങൾക്ക് ലിക്വിഡ് ഹൈലൈറ്റേഴ്സ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐക്കോണിക് ലണ്ടൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. 200 something ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഈ ഒരു പ്രൈസ് വരുന്നത്. ഇത് നമ്മൾക്ക് ഇങ്ങനെ ലിക്വിഡാണ്, ഇതേതുപോലെ ഇങ്ങനെ എടുക്കാം. ജസ്റ്റ് ഒരു ഡോട്ട് ഡോട്ട് വെച്ച് കൊടുത്താൽ മതി. 1, 2, 3 ഇത്രയും ഡോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താൽ മറ്റേനെക്കാട്ടിലും കുറച്ചും കൂടെ
കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. കാരണം ഇത് ഇല്യൂമിനേറ്റർ ആണല്ലോ, ഹൈലൈറ്റിനെക്കാളും കുറച്ചും കൂടെ എഫക്റ്റ് ഇതിനാണ് വരിക. നല്ല കുറേ ഗ്ലിറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ബോറൊന്നും ഇല്ല കേട്ടോ, ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് എനിക്ക് ഇന്ന് കാണിക്കാനായിട്ടുള്ളത്. കുറേ കാണിച്ചിട്ട് ഭയങ്കര നീണ്ട ഒരു വീഡിയോ എടുക്കേണ്ട വിചാരിച്ചു, എല്ലാം ഞാൻ പെട്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. കൂടുതൽ ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഞാൻ മനസ്സിലായി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ അത് ഞാൻ പറഞ്ഞുതരും. അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡിയും ഞാൻ കൊടുക്കാം, അതും അതിൽ ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ആണ് കാണിച്ചത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആകെ കുറച്ച് പ്രൈസ് ആയിട്ടുള്ളത് ബോഡി ഷോപ്പിൻ്റെ രണ്ട് പ്രോഡക്ട്സിനാണ്, ബാക്കിയെല്ലാം അത്രയും പ്രൈസ് ആയിട്ടില്ല. കാരണം നമ്മൾ ബോഡി ഷോപ്പിൻ്റെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിൻ കെയർ ആണ്. അപ്പോൾ സ്കിൻ കെയറിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് കോസ്റ്റ്ലി വാങ്ങിക്കുന്നതാണ് നല്ലത്. പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഭയങ്കര പൈസേൻ്റെ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.